പ്രോപ്പർട്ടി മാനേജറാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഒരു ഐലൻഡ് പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് കാർ ആക്സസോ ബൈക്ക് ആക്സസോ ഒന്നും ഇല്ല. ഇത് മൊത്തം ഒരു 15 ഏക്കറിലാണ് ഈ ഐലൻഡ് പ്രോപ്പർട്ടി നിൽക്കുന്നത്. മൊത്തം 15 ഏക്കർ ഇൻക്ലൂഡിംഗ് വാട്ടർ എല്ലാം ഉൾപ്പെടും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റീസണബിൾ ആയിട്ടുള്ളൊരു ബഡ്ജറ്റിൽ എല്ലാവർക്കും വന്നിട്ട് ഈ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാ ഏജ് ഗ്രൂപ്പിനും ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും ധൈര്യത്തോടെ യൂസ് ചെയ്യാൻ പറ്റുക. അതിൻ്റെയാണ് നമ്മുടെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പെഡൽ ബോട്ടിംഗ് ഉണ്ട്. പെഡൽ ബോട്ടിംഗ് നമ്മൾ ജസ്റ്റ് നമ്മൾ ചവിട്ട്. അത് 2 സീറ്ററിൻ്റെ ഉണ്ട്, 4 സീറ്ററിൻ്റെ ഉണ്ട്. പിന്നെ കയാക്ക് ഉണ്ട്. കയാക്ക് എന്ന് പറയുമ്പോഴേക്കും സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഭയങ്കരമായിട്ടും ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യമാണ് കയാക്കിംഗ്. അപ്പോൾ കയാക്കിംഗ് അപ്പോൾ ഇവർക്ക് ഇവിടെ എല്ലാ പ്രായക്കാർക്കും കയാക്കിംഗ് ഇവിടെ ട്രൈ ചെയ്യാം. ഡെപ്ത് കുറവായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് അത് ട്രൈ ചെയ്യാം. ലൈറ്റ് ഇങ്ങനെ നാരോ ആയിട്ടൊരു ബോട്ട്, രണ്ട് ലോങ് റോഡ് ഉണ്ടാവും. അത് വെച്ച് നമ്മളിങ്ങനെ പതുക്കെ അത് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് കാശ്മീരി ഷിക്കാര ബോട്ട്, അത് ആലപ്പിയുടെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ്. ഹൗസ് ബോട്ട് പോലെ തന്നെ അട്രാക്ഷൻ ഉള്ളൊരു സംഭവമാണ് കാശ്മീരി ഷിക്കാര. അപ്പോൾ അതിൻ്റെ ഒരു മിനി കാശ്മീരി ഷിക്കാര ബോട്ട് ഉണ്ട്. മോട്ടോർ ബോട്ടല്ല, നോർമൽ നമ്മൾ തുഴയുന്ന ബോട്ടാണ്. അതും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ആലപ്പിയിൽ ഉള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം സെൽഫ് എക്സ്പീരിയൻസ് ചെയ്യുക. മറ്റേന്ന് പറയുമ്പോഴേക്കും ഒരു റൈഡർ ഉണ്ടാവും കൂടെ കൊണ്ടുപോകുന്നത്. ഇത് നിങ്ങൾ ഫാമിലിക്ക് തന്നെ എല്ലാവർക്കും കൂടെ ഭയങ്കര ഒരു ഫൺ പോലെ എല്ലാവർക്കും ആക്ടിവിറ്റീസ് എല്ലാം ഇതിനകത്ത് യൂസ് ചെയ്യാം. നമുക്ക് ഇത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് അറ്റം വരെ 15 ഏക്കറിൻ്റെ അറ്റം വരെ നമുക്ക് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈവനിങ് ഒരു ബോട്ടിംഗ്, ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ ബോട്ടിൽ നമ്മൾ നിയർ ബൈ ബീച്ചിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ബീച്ചിൽ ഒരു 30 മിനിറ്റ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ച് ബോട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുപോകും. കുളിക്കാൻ ജസ്റ്റ് കളിക്കാൻ ജസ്റ്റ് കാര്യം. അത് നമ്മൾ എല്ലാ ആലപ്പി ബീച്ചുകളിലും എല്ലാത്തിലും ലൈഫ് ഗാർഡ്സ് ഉണ്ടാവും, അധികം പോവാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മലയാളം മൂവി ഷൂട്ട് ചെയ്തതും അവരുടെ ലൊക്കേഷൻ എല്ലാം പോകുന്ന വഴി അവരുടെ വീടൊക്കെ ഇപ്പോഴും ഉണ്ട് സെറ്റ് ഇട്ടെടുക്കാൻ. അതൊക്കെ ആയിരുന്നു. അതായത് ഇത് 18 വർഷമായി. അപ്പോൾ നമുക്ക് പ്രളയത്തിന് മുൻപ് വരെ നമുക്ക് ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസും ആയിരുന്നു കൂടുതൽ. അപ്പോൾ അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിപ്പ വൈറസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ക്രൗഡ് ഒതുങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ടും ടാർഗറ്റ് ഓഡിയൻസിനെ പയ്യൊന്ന് മാറ്റി മോഡിഫൈ ചെയ്തു. നമുക്ക് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നമുക്ക് തിരക്കാണ്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ ഫുള്ളാണ്. ഫ്രൈഡേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോങ് വീക്കെൻഡ് വരുവാണല്ലോ, ഈസ്റ്ററും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് ഒരു 60% ഒക്യുപെൻസി ഉണ്ട്. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് മീൻസ് ഔട്ട്സൈഡ്? നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ടൂറിസം പർപ്പസിന് അല്ലാതെ നമുക്കൊരു പുറത്ത് നമുക്കിവിടെ ലോക്കൽ ഫിഷിംഗ് ഹാർബർ പുറത്തുണ്ട്. അത് ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ചെല്ലാനും ലോക്കൽ ഫിഷിംഗ് ഹാർബർ അത് 1.5 കിലോമീറ്ററേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പുറത്ത് തന്നെയാണ് എല്ലാ ദിവസവും ഫിഷിംഗ് ഫിഷ് ചെയ്യാം. നമുക്കല്ല, നമുക്ക് ഫിഷ് വാങ്ങാം. അവിടെ നിന്ന് ലേലത്തിന് ഫിഷ് വാങ്ങാം. അത് മറ്റേ പുറത്തുനിന്ന്
ഹാർബറിൽ മറ്റേ വള്ളം അടക്കുന്ന സ്ഥലം. ശരി ശരി, ഓ അത്രേ ഉള്ളൂ. അതെ, പിന്നെ നമുക്ക് കായൽ മത്സ്യങ്ങളാണോ? അല്ല, കടൽ മത്സ്യം. അതെ അതെ, പിന്നെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് വെളിയിൽ എല്ലാ ദിവസവും രാവിലെ ലേലം നടക്കുന്നുണ്ട്. അത് കായൽ മത്സ്യമുണ്ട്, കടലിലെ കുറച്ച് ഐറ്റംസ് കേട്ടോ. പിന്നെ ഫോർട്ട് കൊച്ചി 19 kilometers ഉള്ളൂ, ഇവിടുന്ന് 30 minutes ഉള്ളൂ ഫോർട്ട് കൊച്ചി. പിന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് നിയറസ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് അന്ധകാരനേരി. അതിൻ്റെ സ്പെഷ്യാലിറ്റി ഈ കായലും കടലും കൂടെ ചേരുന്ന സ്ഥലം. അല്ല, നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രസന്റ് ഇവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഫിഷിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഒരു 3 മണിക്ക് മുമ്പാണെങ്കിൽ നമ്മള് അത് ലൈവായിട്ട് ആ സെയിം ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മൾ പ്രൊവൈഡ് റെസ്റ്റോറൻറ്റ് കോസ്റ്റിലാണ് നമ്മളത് ചെയ്തത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ സെയിം, അതായത് ഒരു കരിമീൻ എന്താണ് വില ആസ് പെർ സൈസ്, അതിൽ നമ്മൾ ലൈവായിട്ട് പിടിച്ച ഫിഷ് തന്നെ നമ്മൾ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും. അതൊരു 4 മണിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ, കാര്യം അത് ക്ലീൻ ചെയ്യാനുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. കാര്യം ഈസി ആയിട്ട് മീൻ കിട്ടും, ഒരാൾക്ക് കുറഞ്ഞൊരു 5 to 6 ഫിഷ് എന്തായാലും കിട്ടും. അപ്പം അതുകൊണ്ട് അത് ശരി ശരി. പിന്നെ നമ്മൾ സാധാരണ നമുക്ക് കൊണ്ടുപോകാൻ പോകാൻ പറ്റില്ല, നമ്മൾ അതും ചെയ്യും. അതായത് നമ്മൾ കിലോ നമുക്കിവിടെ വെയിങ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ കിലോയുടെ റേറ്റ് നോക്കിയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരും. നമ്മളിത് വളർത്തുന്നില്ല, ഇത് നാച്ചുറലായിട്ട് ഇതിൽ അകത്ത് വരുന്നതാണ്. നമ്മൾ വളർത്തുന്നില്ല, ഫാമല്ല. അതെ അതെ, ഇത് പല ഇത് ഞാൻ പറഞ്ഞില്ല, വേറെയും അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, അതൊക്കെ നമ്മൾ തമ്മിൽ പാലം ഇട്ട് ആ ഒരു ആക്സസിന് വേണ്ടി ചെയ്തു വെച്ചു. അതെ അതെ, ഇവിടെ നിന്നാണ് സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ് നമ്മുടെ അറ്റം. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് നമുക്ക് ടൈമിംഗ് ഇല്ല, 7 മണി വരെ, 7 മണി വരെ ഉള്ളൂ. പക്ഷെ എപ്പോൾ വേണമെങ്കിലും കയറാമല്ലോ, 2 മണിക്ക് മുതൽ ആ എപ്പോൾ വേണമെങ്കിലും കയറാം. രാവിലെ 6 മണി തൊട്ട് എപ്പോൾ വേണമെങ്കിലും. അത് നമ്മൾ ഫിൽട്രേഷൻ നടക്കുന്നത് 7 മണിക്കും 6 മണിക്കും ഇടയിലാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. പിന്നെ പ്രോപ്പർട്ടി കുറച്ചും കൂടെ വിസിബിൾ ആവണമെങ്കിൽ, കുറച്ചും കൂടെ എൻജോയ് ചെയ്യണമെങ്കിൽ പെഡൽ ബോട്ട് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ 15 acres ഏത് ഭാഗവും നമുക്ക് പോകാൻ പറ്റും. ഐലൻഡ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ യൂസ് ചെയ്ത് ഇപ്പം തന്നെ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. റാൽ നടക്കുന്നതിന് പകരം നമുക്ക് പെഡൽ ബോട്ടിൽ തന്നെ 4 പേരുടെ പെഡൽ ബോട്ടുണ്ട്. 4 seats നിങ്ങൾക്ക് 3 പേർക്കും കൂടെ സുഖമായിട്ട് കംപ്ലീറ്റ് ഏരിയയും കാണാം. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ അപ്പുറം പോകാം. അതാണ് വേണ്ടത്. പിന്നെ കയാക്ക്, പിന്നെ കൺട്രിമൻ ബോട്ട്, കൊതുമ്പോളത്തിലും പോകാം നിങ്ങൾക്ക്. അല്ലല്ല, വേറെ അകത്ത് ഒരെണ്ണം അത് നമ്മൾ ക്രോസ് ചെയ്തത് ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അകത്ത് നമ്മുടെ ട്രഡീഷണൽ കൺട്രിമൻ ബോട്ടുണ്ട്. അതിന് അസിസ്റ്റൻസ് ഉണ്ടാവും, അതാണെങ്കിൽ ചെയ്തുതരാം. അതല്ലെങ്കിൽ നമ്മൾ അത് പെഡൽ ബോട്ടിന്റെ കുഴപ്പം വെച്ചാൽ പെഡൽ ബോട്ടിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ 3 പേരും പിന്നെ ഒരു റൈഡറും കൂടെ ആക്കി കഴിയുമ്പോഴേക്കും പറ്റത്തില്ല, മാക്സിമം 3 പേർക്ക് പറ്റത്തുള്ളൂ. പെഡൽ ബോട്ടല്ല, കൺട്രിമൻ ബോട്ട്. പെഡൽ ബോട്ട് 4 seats 2 seats എല്ലാം ഉണ്ട്. 4 seats ഈവൻ 3 seats എടുത്താലും കുഴപ്പമില്ല, കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഒരുമിച്ച് ഒറ്റ ഇത് പോകാം, 15 acres അറ്റം വരെ. അതെ ഇല്ല, കിട്ടത്തില്ല. അതായത് കരിമീനും തിലോപ്പിയൊക്കെ നമുക്ക് ഈ സൈഡിൽ മാത്രമേ കിട്ടൂ. ഡിക്കാത്തലോണ്ട് പ്രൊഫഷണൽ റോഡുണ്ടെങ്കിൽ നമുക്ക് നടുക്കിട്ട് കഴിഞ്ഞാൽ വലിയ മത്സ്യങ്ങൾ കിട്ടും. നമ്മുടെ റോഡെല്ലാം കരിമീനും തിലോപ്പിയനെയും പിടിക്കാവുന്ന ചെറുതാണ്. അത് ഈ പറഞ്ഞതിന് ഓരോ വലിയ വലിയ ഇതാണല്ലോ, നമ്മൾ എറിഞ്ഞിടണം. പിന്നെ അതിൻ്റെ വലിയ കൊളുത്തായിരിക്കും. നമ്മുടെ കൊളുത്ത് ചെറുതാണ്, ഭയങ്കര ചെറുതാണ്. അത് കരിമീനെ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഈ കരിമീനും തിലോപ്പിയൊക്കെ ഈ അറ്റത്തേ ഉണ്ടാവുള്ളൂ. ഈ കല്ലിൻ്റെ ഇടയിലൊക്കെയാണ് ഈ കരിമീനും തിലോപ്പിയൊക്കെ. നമുക്കിത് ഇവിടെ ലൈക്ക് പ്രോപ്പർട്ടി നമ്മുടെ ഈ കാണുന്ന ഹെറിറ്റേജ് കോട്ടേജസ് എല്ലാം 135 years മേൽ പഴക്കമുള്ള കെട്ടിടങ്ങളിൽ നമ്മൾ പൊളിച്ച് അതേപോലെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. നമ്മൾ ജസ്റ്റ് മെയിൻ്റനൻസ് ചെയ്ത് നിർത്തിക്കും. ഇതെ അതെ, ഇത് ഹെറിറ്റേജ് നമ്മുടെ ഈ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ തന്നെ സ്ഥലമായിരുന്നു, അവരുടെ തന്നെ ആൻസെസ്റ്റർ പ്രോപ്പർട്ടി ആയിരുന്നു. അതെ, അല്ലല്ല, ഇത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട് അവരുടെ. അതെ അതെ അതെ, അതെ 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 അതെ. അതായത് ഇത് കാണുന്നതൊക്കെ പല പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പൊളിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഇവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്തേക്കുന്നതാണ് ഇവിടെ. ഇവിടെ ഈ വീടുകളൊന്നും ഇവിടെ ഉള്ളതല്ല, ഇതെല്ലാം പൊളിച്ച് അതേപോലെ കൊണ്ടുവന്ന് വെച്ചേക്കും. അതെല്ലാം കൊണ്ടുവന്നേക്കുന്നത് വള്ളം വഴിയാണ്.
റോഡ് മാർഗം ഒന്നുമില്ല. അപ്പോൾ കൺസ്ട്രക്ഷൻ മൊത്തം നടന്നേക്കുന്നത് അടക്കം. അതെ അതെ, കംപ്ലീറ്റ്. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ പോലെ വള്ളത്തിലാണ് ഇതെല്ലാം കൊണ്ടുവന്നത്, വേറെ റോഡ് മാർഗം ഇല്ല. പഴയ തടികളെല്ലാം ലാസ്റ്റ് ചെയ്യും. ഇപ്പൊ തന്നെ 18 വർഷമായി നമ്മൾ പോളിഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാ വർഷം പോളിഷ് ചെയ്യും. നമ്മള് ഇപ്പൊ അത്യാവശ്യം നമ്മള് സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മൾ വെക്കാറുണ്ട്. ഈ മരമൊക്കെ ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. അതെ, 18 വർഷം. അപ്പോൾ ഇത് ശരിക്കും ഇത് ഹിറ്റായത് നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ കുറച്ചുകൂടിയും ഹിറ്റായി തുടങ്ങിയത് ഏത് വർഷം? ഞങ്ങൾ പറഞ്ഞത് ഇന്നലെയാണ്. ഞങ്ങൾ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മാസമായിട്ടുള്ളൂ. ഇതിന് മുൻപ് നമ്മുടെ കേരളത്തിൽ മാർക്കറ്റിംഗ് ഇല്ലായിരുന്നു. അതായത് കേരളത്തിലെ ക്രൗഡ് നമുക്ക് 0 ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കോവിഡിന് ശേഷമാണ് കേരളത്തിൽ ഇത് അറിഞ്ഞു തുടങ്ങിയത്, ഇങ്ങനൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അതിനു മുമ്പ് നമുക്ക് മാക്കാര്യം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറൻറ്റാണ്. കാര്യം ഈ പറഞ്ഞിട്ട് ഇപ്പോൾ പഴയ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും ആൾക്കാർ പണ്ട് പോയിക്കൊണ്ടിരുന്നത് പുറത്തെ രാജ്യങ്ങൾ, അതല്ലെങ്കിൽ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ, വേറെ ഹിൽ സ്റ്റേഷൻ ആയിരുന്നു അവരുടെ മെയിൻ അട്രാക്ഷൻ, അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ബീച്ച് സൈഡ്, അങ്ങനെയായിരുന്നു. അപ്പോൾ റെസ്ട്രിക്ഷൻസ് കാരണം എല്ലാവരുടെയും ഒരു ചെറിയ ചേഞ്ചസ് വരുന്നു. ട്രാവലിംഗ് പാറ്റേൺ മാറി, അതുപോലെ തന്നെ ഫോറിനേഴ്സും പുറത്തുള്ള ആൾക്കാർ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ വരവ് കുറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഈസിലി ആക്സസ് ആണ്. അതായത് കൊച്ചിയിൽ നിന്ന് വൈറ്റിലിൽ നിന്ന് 24 കിലോമീറ്റർ ഉള്ളൂ, കുമരകത്ത് നിന്ന് 28 കിലോമീറ്റർ, ആലപ്പിയിൽ നിന്ന് 38 കിലോമീറ്റർ. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിലാണ്, സെൻറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഈ വീക്കെൻഡ്സ് ആയാലും വന്ന് പോകാൻ എളുപ്പമാണ്, അധികം ട്രാവൽ ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് പ്രോപ്പർട്ടി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്ടിവിറ്റീസും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ആവശ്യത്തിൽ കൂടി. ഇപ്പോൾ ബീച്ച് വിസിറ്റും എല്ലാം ഉണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാം, ബാക്ക് വാട്ടർ എൻജോയ് ചെയ്യാം, ബീച്ച് എക്സ്പീരിയൻസ് കിട്ടും,